അഭിമന്യ ജോസഫ് പൗത്തിൽ പിതാവ് ഇന്ന് ഓർമ്മയായി. അദ്ദേഹത്തെ വളരെ ആദരപൂർവം ജനസഹസ്രങ്ങൾ ഒരുമിച്ച് കൂടി സ്വർഗത്തിലേക്ക് യാത്രയാക്കി. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പൈതൃകം അത് നമ്മുടെ സഭയിലും സമൂഹത്തിലും എന്നും നിലനിൽക്കും. കാരണം അദ്ദേഹം എന്നും സഭയുടെയും സമൂഹത്തിൻ്റെയും നിലനിൽക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോരാടിയത് മുഴുവൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടായ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളുമെല്ലാം എന്നും സമൂഹത്തിൻ്റെ ശാശ്വതമായ നിലനിൽപ്പിന് ഉപകരിക്കുന്നതായിരുന്നു. പൗരസ്ത്യ സഭയായിട്ട് സിറോ മലബാർ സഭയ്ക്ക് നിലനിൽക്കണമെങ്കിൽ പൗരസ്ത്യ ആരാധനാക്രമം സംരക്ഷിക്കണം എന്ന് തന്നെ അദ്ദേഹം മനസ്സിലാക്കി. പൗരസ്ത്യ ആരാധനാക്രമം സംരക്ഷിക്കാതെ എങ്ങനെയാണ് ഒരു പൗരസ്ത്യ സഭയ്ക്ക് സാർവത്രിക സഭയും നിലനിൽക്കാനായിട്ട് സാധിക്കുക? ആ ഒരു ചോദ്യത്തിനാണ് അദ്ദേഹം ജീവിതം കൊണ്ട് ഉത്തരം കൊടുത്തത്. അതുപോലെ ന്യൂനപക്ഷാവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ല, ഭരണഘടന നൽകുന്ന അവകാശങ്ങളാണ് എന്ന ആ ബോധ്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ടാണ് നമ്മൾ എന്നും പരിശ്രമിക്കേണ്ടത്. അതുമാത്രമേ മതേതരത്വമുള്ള ഒരു സമൂഹത്തെ നിലനിർത്തൂ എന്നൊക്കെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ചില അടിസ്ഥാന തത്വങ്ങളിലൂന്നിയായിരുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല ജനങ്ങളുടെ പ്രീതിക്കോ അല്ലെങ്കിൽ കൈയടിക്കോ വേണ്ടി എന്തെങ്കിലും നിലപാടെടുത്തതായിട്ട് നമുക്കറിവില്ല. അദ്ദേഹം എന്നും സഭയുടെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. പിതാവിൻ്റെ നല്ല മാതൃകകൾ തീർച്ചയായിട്ടും അനേകർക്ക് പ്രചോദനമാകും, വലിയ വെളിച്ചമാകും. ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അത് വലിയ ഒരു മാർഗദർശിയായിട്ട് മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.